അയ്യോ അങ്ങനെയല്ല, ശരിക്കും ഊന്നി നടക്കണം. ഓ എന്തോ നീ പറയണേ, നോക്കിയേ ഈ കാലിന് കുഴപ്പമില്ല, എന്റെ ഈ കാലിന് കുഴപ്പമില്ല, കണ്ട ചാടുമ്പോ ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഞൊണ്ടമാരെ പോലെ രാവിലെ തുടങ്ങി മുടഞ്ഞു പുറത്തിങ്ങനെ നടത്തിക്കാം. അല്ല ദേവ്യാനിക്ക് ഒരു നാണോ ഇല്ല ഈ അപരിഷ്കൃതമായ ചികിത്സക്ക് കൂട്ടു നിൽക്കാൻ. അപരിഷ്കൃതമായ ബോംബിൽ നിന്നും ജീവനിങ്ങ് പിടിച്ചു തന്നത് ഞങ്ങളുടെ വൈദ്യമാ, അത് മറക്കണ്ട, നേരെ പിടി. ഈ 7 ദിവസം കൊണ്ട് ഞാൻ ഇത്രയും ഭേദമായതിന്റെ രഹസ്യം വേറെയാ. എന്താത്? എന്റെ ഡോക്ടർ ദേവയാനി ആയതുകൊണ്ടും ദേവയാനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പരിപൂർണ വിശ്വാസമുള്ളത് കൊണ്ടും എന്റെ മനസ്സം കീഴ്പ്പെട്ട് വരികയായിരുന്നു പെട്ടെന്ന് ഭേദമാകാൻ. ശരിയല്ലേ? അല്ല. എന്ന് വെച്ചാ ദേവയാനിക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് അർത്ഥം? ഇല്ലാന്ന് ഞാൻ പറയില്ല, ഇഷ്ടമാ, പക്ഷെ അത് കില്ലാടിക്കുട്ടി കരുതുന്ന പോലുള്ള ഇഷ്ടമൊന്നുമല്ല. ഈ മുഖത്ത് നോക്കി പറയാമോ ദേവയാനിക്ക് ഈ കില്ലാടിക്കുട്ടിയോട് ഒന്നുമില്ലാന്ന്? മുഖത്ത് നോക്കി, കണ്ണി നോക്കി, ഈ ആകാശത്ത് നോക്കി പറയാലോ എനിക്കൊന്നുമില്ലാന്ന്. വെറുതെ കളി എടുക്കല്ലേ എന്റെ ദേവയാനിക്കുട്ടി. ഉറങ്ങുമ്പോഴും എനിക്ക് പൂച്ചയുടെ കണ്ണുകളാ, കടവാതിലിന്റെ ചെവികളാ. കഴിഞ്ഞ രാത്രികളില് ഞാൻ ഉറങ്ങിക്കിടക്കണമെന്ന് കരുതി എന്റെ കട്ടിലിൽ വന്നിരുന്നതും പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചതും എന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് തലോടിയതും ഒക്കെ ഞാൻ അറിഞ്ഞില്ലെന്ന വിചാരം. തെറ്റിദ്ധരിച്ചിരിക്കുന്നു എനിക്കും തോന്നി. രോഗിയുടെ നാടികളുടെ തളർച്ച മാറ്റാൻ 6 രാത്രികളിൽ വിധിപ്രകാരം ചെയ്യേണ്ട ഉഴിച്ചില് പോലുള്ളൊരു ക്രിയ അത്. ആണിന് പെണ്ണും പെണ്ണിന് ആണുമാണ് ചെയ്യേണ്ടത്. മനസ്സ് പതറാതെ മറിച്ചൊന്നും നനയ്ക്കാതെ ചെയ്യണം. വാ. അപ്പോ ദേവയാനിക്ക് എന്നോട് ഒന്നുമില്ല? ഇല്ല. ശരി, ഞാൻ കാണിച്ചുതരാം. എന്നാ കാണിച്ചുതരാം? എന്നേ കാണിക്കുന്നേ? ഒന്നുമില്ല, ഞാൻ ചെല്ലട്ടെ. ഈയിടെയായിട്ട് എന്നോടൊന്ന് വർത്താനം പറയാൻ പോലും നിന്ന് വരാറില്ലല്ലോ. ഞാൻ പോട്ടെ. നിന്റെയും മരുത്താനും ക്ഷമനശിക്കാരായിട്ടുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് ആ ചികിത്സയും കഴിക്കണം. പിന്നെ നമ്മുടെ ചികിത്സാ രീതികളെ കുറിച്ച് അയാളോട് വിശദമായിട്ടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അയാൾ വെറുതെ തെറ്റിദ്ധരിക്കും. ഞാൻ പോട്ടെ. ഇവിടെ പോവാ. അല്ല, ആരായത്? വരൂ. നടക്കാറൊക്കെ ആയിന്നറിഞ്ഞു, ഇരിക്കൂ. കുറച്ചു ദിവസമായി ഉള്ളിൽ കിടന്ന് വല്ലാതെ വീർപ്പ് മുട്ടുന്ന ഒരു കാര്യം പറയാനാ ഞാനിപ്പോ വന്നത്. അന്ന് കണ്ടപ്പോ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞില്ലേ ഒക്കെ ഭേദമായ പിന്നെ ഇവിടെ നിൽക്കണ്ട, കിണർപണി നിർത്തിപ്പൊക്കൊള്ളാൻ. അതേ സ്നേഹം കൊണ്ട് തന്നെ ആ പറഞ്ഞത് തിരിച്ചെടുക്കണം. എന്തെല്ലാം തടസ്സങ്ങളുണ്ടായാലും ആ കിണർ എനിക്ക് കുഴിക്കണം. വെള്ളം കണ്ടില്ലെങ്കില് ആ മണ്ണിൽ കിടന്ന് മരിക്കുന്നവരെ കുഴിക്കണം. ഒക്കെ ഒരു നിയോഗം പോലെ തോന്നുന്നു. അന്ന് പോകാൻ പറഞ്ഞെങ്കിലും ഇങ്ങനെ അനുമതി ചോദിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു. നന്ദി പറയേണ്ടത് ഞാനാണ്. തുടങ്ങിക്കോളൂ. ദേവു, ഇയാളെ ഇങ്ങനെ കറങ്ങാൻ വിട്ടിരിക്കുക? എളുപ്പം നടന്നിങ്ങ് പോന്നു. എത്ര ദിവസം കൂടി ഉണ്ട് ചികിത്സ? 5 ദിവസം. രക്തമല്ലിക്കൂട്ട് ഫലവത്തായതിന്റെ ഒരു ആഘോഷമുണ്ട്. ചികിത്സ തീരും മുമ്പ് അത് നടത്തണം. പൊക്കോളൂ. ആ വടി ഊന്നി പിടിക്ക്. ഇല്ല, ഊന്നി പിടിക്കാനാ പറഞ്ഞത്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? എനിക്കിപ്പോ യാതൊരു അസുഖമൊന്നുമില്ല. വേണേലും ഈ ഭൂമി എടുത്ത് എന്റെ തോളത്ത് വെച്ച് ആ സൂര്യന് ചുറ്റും 7 വട്ടം ഓടിയിട്ട് വരാനുള്ള ശക്തി ഇപ്പൊ എനിക്കുണ്ട്. കിണനാഥനെ കണ്ട അനുവാദമൊക്കെ വാങ്ങിയിട്ടാ വരുന്നത്. കിണർ കുത്തി ഒരു കുടം വെള്ളം ഈ പെണ്ണിന്റെ തലയിൽ എടുത്തു വെച്ചതെന്ന് ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകും. അതെന്റെ വാശിയ. അതിനിപ്പോ നിങ്ങളുടെ വൈദ്യ ശുശ്രൂഷ ഒന്നും എനിക്ക് ആവശ്യമില്ല. രേഖകൾ നിങ്ങളുടെ വാടി, ഞാൻ പോണു. പറഞ്ഞത് അത്രക്ക് ദണ്ണായി പോയെങ്കില് പിൻവലിച്ചു. ആ വടിയില്ലാതെ ഇപ്പൊ നടക്കരുത്. കിതപ്പുണ്ടാവും, ചിലപ്പോ അസ്ഥിക്ക് പൊട്ടലും ഉണ്ടാവും.
ഇത് പിടിക്കേ, എന്തെങ്കിലും അബദ്ധം പറ്റിയാ എന്റെ കുറ്റം കൊണ്ടാണെന്ന് എല്ലാരും പറയൂ. പിടിക്കാം, പക്ഷേ താനിപ്പൊ ഒരു കാര്യം എന്നോട് തുറന്ന് സമ്മതിക്കണം. എന്താ? തനിക്കും എനിക്കും അറിയാവുന്ന കാര്യം തന്നെയാ, അത് താൻ പറയുന്ന എനിക്കൊന്ന് കേൾക്കണം. തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന്, ഇവിടുത്തെ ചട്ടങ്ങളെ നിയമങ്ങളെ ഒക്കെ ഭയന്ന താനിത് തുറന്ന് പറയാത്തതെന്ന് ഇത്രയെങ്കിലും എന്നോടൊന്ന് പറഞ്ഞേ. കില്ലാരിക്കുട്ടി, വടിയൊന്ന് പിടിക്കേ. ഇത്രയും നേരം വടിയില്ലാതെ നടന്നല്ലേ, കിതപ്പുണ്ടാവും. ഇടത് കൈ എന്റെ തോളിലിട്ടോ. ഇനി ഞാനൊരു കാര്യം പറയാം, കേൾക്കണം, കേട്ടിട്ട് എന്നെ ഒന്ന് സഹായിക്കണം. ഇവിടുത്തെക്കാരുടെ ഓർമ്മയില് രണ്ട് പ്രാവശ്യമേ രക്തമല്ലിക്കൂട്ട് ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ. ഒന്ന് കില്ലാടിക്കുട്ടിയെ രക്ഷിക്കാൻ, പിന്നൊന്ന് എന്നെ രക്ഷിക്കാൻ. ചോരക്കുഞ്ഞായിരിക്കുമ്പോ ചത്തുപോയിന്ന് കരുതി ആരും എന്നെ സൈരേന്ദ്രയുടെ തീരത്ത് ഉപേക്ഷിച്ചതാ. വെള്ളം കോരാൻ വന്ന പെണ്ണുങ്ങളാ കോരിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നത്. എനിക്കൊരു പുതിയ ജീവിതം തന്നു, എന്നെ സോമാജ വൈദ്യരുടെ വളർത്തുമകളാക്കി, സ്വപ്നഭൂമിയിലെ റാണിയാക്കി, ദേവിയാക്കി. അമൂല്യ ഔഷധങ്ങളുടെ കലവറ രഹസ്യങ്ങൾ എനിക്ക് മനപ്പാടാക്കി തന്നു. അങ്ങനെയുള്ളവരെ ഞാൻ എങ്ങനെ ചതിക്ക? ഇല്ല, ജീവൻ കളയേണ്ടി വന്നാലും ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല. കില്ലാടിക്കുട്ടി ഒന്നും മനസ്സിൽ കരുതി വെക്കരുത്, എന്നോട് ഇങ്ങനൊന്നും സംസാരിക്കുകയും ചെയ്യരുത്. എന്റെ യാചനയാ. വല്ലപ്പോഴും മരുന്ന് ഭാണ്ഡങ്ങളുമായി വേദപുരത്ത് എത്തിയാ തമ്മിൽ കണ്ടാൽ ഇത്ര നേരം വർത്തമാനം പറയണം. ആ ഒരു മോഹമേ ഉള്ളൂ എനിക്ക്, അത് മാത്രം. ഞാൻ പറഞ്ഞത് കേട്ടോ? കേട്ടു. ഇഷ്ടവും ബഹുമാനവും വളരെ കൂടിപ്പോയെങ്കിലും ഞാൻ പിന്മാറുകയാണ്. ശരീരം കൊണ്ട് മനസ്സ് അതെനിക്ക് പറയാൻ പറ്റില്ല. ദേവയാനിയുടെ ചിന്തകളിൽ ഇനി ഞാൻ ഒരിക്കലും ഒരു ശല്യമായിട്ട് വരില്ല. സത്യം പറ, ഇനി പറ. എന്താ എവിടെയുടെ കുട്ടൻസ്? വരൂ. കായകൽപ്പ് ദണ്ടെന്നാ പറയണത്, ശരീരകോശങ്ങളെ മൊത്തം പുതുക്കി പണിയുന്ന മരുന്ന് അത് മുഴുവൻ. 67 ഔഷധ കൂട്ടും 28 ഔഷധ മരങ്ങളുടെ കാതലും ചേർത്തുണ്ടാക്കിയതാ. ഈ കറുത്ത് കാണുന്നില്ലേ, ഇത് മുഴുവൻ പലതരം കാന്തങ്ങളാ. ഇത് രണ്ടു മാസം പിടിച്ച് നടന്നു നോക്ക്. അത് കഴിഞ്ഞ സൂര്യന് ചുറ്റും ഭൂമിയേയും ചുമന്നുകൊണ്ട് എത്ര നേരമാ? എവിടം വരെയൊക്കെ അയവാസം? കംപ്ലീറ്റ് പാറ ക്ലീനായി, പിന്നെ പൊട്ടി അരലാനം കെട്ടി കൈക്കോല് കപ്പി ഉറപ്പിച്ചു. മണ്ണിൽ മാത്രം തൊട്ടില്ല, അത് കില്ലാടിയെ ചെയ്യാവുള്ളെന്ന് ഗണനാഥൻ പറഞ്ഞു. ഇനി നീ വരുന്നവരെ കാത്തിരിക്കുക, അതാ ഞങ്ങളുടെ ജോലി. 4 ദിവസം കൂടി കഴിഞ്ഞ ഫുൾ കണ്ടീഷനോട് കൂടി പണിക്ക് പോകാന്ന ഈ വൈദ്യരാണി പറയണത്. മതി, ട്രീറ്റ്മെന്റിന്റെ ലാസ്റ്റ് ഖർച്ച വേണ്ടി വിട്ടാ മതി. ഒന്ന് നോക്കണ പ്രതിയേ, ഒരാഴ്ച മുമ്പ് നമ്മൾ കണ്ട പ്രേമനയുടെ ഈ പ്രേമനയുടെ. വേണ്ട, ദൃഷ്ടിദോഷം വരുത്തണ്ട, ഞങ്ങള് പോയേക്കാം. അവന് വേണ്ടി പറഞ്ഞ് ജയിപ്പിച്ചെടുത്ത ജോലി പോലെയുണ്ട്. ഈ രക്തമല്ലിക്കൂട്ട് എന്താ ഒന്ന് പറയോ? അത് സ്വപ്നഭൂമിയിലെ അമൂല്യ രഹസ്യങ്ങളാ, പറഞ്ഞ കുറ്റോ? ഓ, ഇനി ഞാൻ അത് പഠിച്ചെടുത്ത് ലോകവിപണിയെ കൊണ്ടേ വിറ്റ് കോടീശ്വരനാവുന്നുള്ള പേടിയായിരിക്കും അല്ലേ? ഹേയ്, അങ്ങനെ പേടിയൊന്നുമില്ല. ഒന്നല്ല, 9000 പ്രാവശ്യം കേട്ടാലും നിയോഗം ഇല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല ആർക്കും. ആ, അപ്പൊ പിന്നെ പേടിക്കണ്ടല്ലോ. ഒരു കൂട്ട് ഒരു ദിവസേ പറയുള്ളൂ, ആദ്യത്തെ കൂട്ട് പറയേണ്ടത് പ്രഭാതത്തിലാ. അങ്ങനെയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തില് ആദ്യത്തെ കൂട്ട് പറയോ? പറയാം, പക്ഷെ ഒറ്റ പ്രാവശ്യം ഞാൻ പറയുള്ളൂ. പിന്നെയും പിന്നെയും പറഞ്ഞ് കില്ലാടിക്കുട്ടി അത് മനപ്പാടാക്കിയാ പിന്നെ ഞാൻ കുറ്റക്കാരിയാവും. എനിക്ക് കേൾക്കാനുള്ള കൗതുകം കൊണ്ടല്ലേ. ശരി, നാളെ പറയാം.